ഒന്ന് റിവൈസ് ചെയ്യാം. എന്തായിരുന്നു പെർമിബിലിറ്റി? പെർമിബിലിറ്റി ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് സോയിൽ വിച്ച് പെർമിറ്റ്സ് ദ ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ ഇറ്റ്സ് ഇൻ്റർകണക്റ്റഡ് വോയിഡ്സ്. അതുപോലെ ഈ പെർമിബിലിറ്റി നമ്മൾ മെഷർ ചെയ്തിരുന്നത് കോയഫിഷ്യൻ്റ് ഓഫ് പെർമിബിലിറ്റിയുടെ ടേംസിലായിരുന്നു. ആൻഡ് കോയഫിഷ്യൻ്റ് ഓഫ് പെർമിബിലിറ്റി ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ യൂസിങ് ലബോറട്ടറി എക്സ്പെരിമെൻറ്റ്സ്. ഏതെല്ലാമായിരുന്നു ലബോറട്ടറി എക്സ്പെരിമെൻറ്റ്സ്? ഫസ്റ്റ് വൺ, കോൺസ്റ്റൻറ്റ് ഹെഡ് പെർമിബിലിറ്റി ടെസ്റ്റ്. ആൻഡ് സെക്കൻഡ് വൺ, ഫോളിംഗ് ഹെഡ് പെർമിബിലിറ്റി ടെസ്റ്റ്. കോൺസ്റ്റൻറ്റ് ഹെഡ് പെർമിബിലിറ്റി ടെസ്റ്റ് ഓൾറെഡി വി ഹാവ് ഡിസ്കസ്ഡ്. And now we are going to discuss about falling head permeability test. It is also called variable head permeability test. Falling head permeability test, it is used for fine grained soils. Fine grained soils means ee reethilayirikkum undava, adayathu well packed aayirikkum fine grained soils. Small grained soils aanuva, particle size ellam valare cherudayirikkum. And also they are less permeable, permeability valare kuravayirikkum. കാരണം എന്താണ്? ബിക്കോസ് ഓഫ് ദ പൂവർലി കണക്റ്റഡ് വോയിഡ് സ്ട്രക്ചർ. ഇതിൻ്റെ വോയിഡ് സ്ട്രക്ചർ പൂവർലി കണക്റ്റഡ് ആയതുകൊണ്ട് ഈ രീതിയിലായിരിക്കും ഇതിൻ്റെ വോയിഡ് സ്ട്രക്ചർ ഉണ്ടാവുക. അതായത് ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള വോയിഡ്സ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ പെർമിബിലിറ്റി ലെസ് ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ലെസ് പെർമിബിൾ ആയിട്ടുള്ള സ്മോൾ ഗ്രെയിൻഡ് ആയിട്ടുള്ള ഫൈൻ ഗ്രെയിൻഡ് സോയിൽസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോളിംഗ് ഹെഡ് പെർമിബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ദ ക്വാണ്ടിറ്റി ഓഫ് ഡിസ്ചാർജ് ത്രൂ ദീ സോയിൽ ഈസ് വെരി സ്മോൾ. ഈ സോയിലൂടെയുള്ള വെള്ളത്തിൻ്റെ ഡിസ്ചാർജ് വളരെ കുറവായിരിക്കും. കാരണം എന്താണ്? ലെസ് പെർമിബിൾ ആയതുകൊണ്ട്. ഇനി ഇൻസ്ട്രുമെൻറ്റ്. ദ ഇൻസ്ട്രുമെൻറ്റ് കൺസിസ്റ്റ് ഓഫ് എ സിലിണ്ട്രിക്കൽ മെറ്റാലിക് മൗൾഡ്. ഒരു മെറ്റാലിക് സിലിണ്ട്രിക്കൽ മൗൾഡ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, വിച്ച് ഇസ് സെയിം ആസ് ദാറ്റ് യൂസ് ഇൻ ദ കോൺസ്റ്റൻറ്റ് ഹെഡ് പെർമിബിലിറ്റി ടെസ്റ്റ്. കോൺസ്റ്റൻറ്റ് ഹെഡ് പെർമിബിലിറ്റി ടെസ്റ്റിൽ യൂസ് ചെയ്ത സെയിം മൗൾഡ് തന്നെയാണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുന്നത്. Suppose if the internal diameter is equal to d, we can calculate the internal area A, capital letter A, by using the equation pi by 4 d square. And the mold is attached with two filter discs at top and bottom. ee oru cylinder inde top ilum bottom ilum nammal rendu filter disc attach cheyyunnundu. Constant head permeability test il cheythathu pole thanne top and bottom il nammal filter disc ivide attach cheyyunnundu. ഈ ഫിൽറ്റർ ഡിസ്കിൻ്റെ പ്രത്യേകത എന്താണ്? ദേ ആർ പോറസ് ആൻഡ് ഹൈലി പെർമിബിൾ. പോറസ് ആൻഡ് ഹൈലി പെർമിബിൾ മീൻസ് ദ വാട്ടർ ക്യാൻ ഈസിലി ഫ്ലോ ത്രൂ ദ ഫിൽറ്റർ ഡിസ്ക്. ദ ഇൻസ്ട്രുമെൻറ്റ് ഈസ് പ്രൊവൈഡഡ് വിത്ത് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് ഫെസിലിറ്റീസ്. ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ ഒരു ഇൻലെറ്റ് ഫെസിലിറ്റിയും ഒരു ഔട്ട്ലെറ്റ് ഫെസിലിറ്റിയും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻലെറ്റ് ഫോർ ദ എൻട്രി ഓഫ് വാട്ടർ ടു ദ സോയിൽ സ്പെസിമിൻ. ഔട്ട്ലെറ്റോ സോയിൽ സ്പെസിമിനകത്ത് നിന്നും പുറത്തേക്ക് വെള്ളം ഫ്ലോ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഔട്ട്ലെറ്റ് ഫെസിലിറ്റിയും നമ്മൾ പ്രൊവൈഡ് ചെയ്തു. അതുപോലെ തന്നെ ഇൻലെറ്റ് ഇസ് ഫിറ്റഡ് വിത്ത് എ ഗ്രാജുവേറ്റഡ് വെർട്ടിക്കൽ സ്റ്റാൻഡ് പൈപ്പ്. ഇവിടെ ഒരു സ്റ്റാൻഡ് പൈപ്പ്, ഈ ബ്ലാക്ക് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ഒരു സ്റ്റാൻഡ് പൈപ്പാണ്. ആ സ്റ്റാൻഡ് പൈപ്പ് എങ്ങനെയാണ്? ഗ്രാജുവേറ്റഡ് വെർട്ടിക്കൽ സ്റ്റാൻഡ് പൈപ്പാണ്. ഗ്രാജുവേഷൻസ് ഉള്ള സ്റ്റാൻഡ് പൈപ്പാണ്. ആ ഗ്രാജുവേഷൻസ് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ ഉണ്ടാവുന്ന ഹെഡിൻ്റെ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്രാജുവേറ്റഡ് വെർട്ടിക്കൽ സ്റ്റാൻഡ് പൈപ്പ് യൂസ് ചെയ്യുന്നത്. ആൻഡ് സപ്പോസ് ഇഫ് ദ ഡയമീറ്റർ ഓഫ് ദിസ് പൈപ്പ് ഈസ് സ്മോൾ ലെറ്റർ ഡി, വി ക്യാൻ കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് സ്റ്റാൻഡ് പൈപ്പ്. സ്മോൾ ലെറ്റർ ഡി ആണ് ഈ സ്റ്റാൻഡ് പൈപ്പിൻ്റെ ഡയമീറ്റർ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ കാൽക്കുലേറ്റ് ദ ഏരിയ ബൈ യൂസിങ് ദ ഇക്വേഷൻ പൈ സ്മോൾ ലെറ്റർ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ 4. നെക്സ്റ്റ് സ്പെസിമൻ. ഏത് സ്പെസിമനാണ് നമ്മൾ ഈ ടെസ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? സോയിലാണ്. കാരണം സോയിലിൻ്റെ പെർമിബിലിറ്റിയാണ് നമുക്കിവിടെ അറിയേണ്ടത്. ഇനി ഏത് രീതിയിലുള്ള സോയിൽസ് നമുക്കിവിടെ യൂസ് ചെയ്യാം? ടെസ്റ്റ് ക്യാൻ ബി ഡൺ ഫോർ ബോത്ത് ഡിസ്റ്റർബ്ഡ് ആൻഡ് അൺഡിസ്റ്റർബ്ഡ് സോയിൽ സാമ്പിൾ. ഡിസ്റ്റർബ്ഡ് സോയിൽസും അൺഡിസ്റ്റർബ്ഡ് സോയിൽസും നമുക്കിവിടെ യൂസ് ചെയ്യാം. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? ഡിസ്റ്റർബ്ഡ് സോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫീൽഡിൽ ചെന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സോയിൽ എടുത്തു മാറ്റുന്നു. അങ്ങനെ എടുക്കുമ്പോൾ ആ സോയിലിൻ്റെ നാച്ചുറൽ സ്റ്റേറ്റ് എന്തായിരുന്നോ അതിൽ നിന്നും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ, ക്യാരക്ടേഴ്സ് പ്രോപ്പർട്ടീസ് എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഡിസ്റ്റർബ്ഡ് സോയിൽ സാമ്പിൾ എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മളെടുക്കുന്ന സോയിൽ അതിൻ്റെ നാച്ചുറൽ സ്റ്റേറ്റിൽ ഡെൻസിറ്റി റോ ആയിരുന്നു എങ്കിൽ എടുത്തതിന് ശേഷം അത് ചേഞ്ച് ചെയ്ത് റോ 1 ആയിട്ടുണ്ടാവും. അപ്പോൾ ഡെൻസിറ്റി ഇവിടെ ചേഞ്ച് ചെയ്തു. ഇത്തരത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാമ്പിൾസിനെ വിളിക്കുന്ന പേരാണെന്ത്? ഡിസ്റ്റർബ്ഡ് സാമ്പിൾസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അൺഡിസ്റ്റർബ്ഡ് സോയിൽ സാമ്പിൾ? അതിൻ്റെ നാച്ചുറൽ സ്റ്റേറ്റിൽ നിന്നും യാതൊരു വ്യത്യാസവും കൂടാതെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സോയിലിനെയാണ് അൺഡിസ്റ്റർബ്ഡ് സോയിൽ സാമ്പിൾസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അൺഡിസ്റ്റർബ്ഡ് സോയിൽ സാമ്പിളിന് അതിൻ്റെ നാച്ചുറൽ സ്റ്റേറ്റ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഡെൻസിറ്റിയിലൊന്നും യാതൊരു വിധത്തിലുള്ള മാറ്റവും ഉണ്ടാവുന്നില്ല. നെക്സ്റ്റ്, ഈ രണ്ട് ടൈപ്പ് സോയിൽ സാമ്പിൾസും എങ്ങനെയാണ് നമ്മൾ ടെസ്റ്റിന് വേണ്ടി വിധേയമാക്കേണ്ടത്? ഡിസ്റ്റർബ്ഡ് സോയിൽസ് ആണെങ്കിൽ ഫിൽ ദ മൗൾഡ് വിത്ത് സോയിൽ സാമ്പിൾ.
and compact to a density which may be same as there in the field condition. നമ്മൾ എടുത്ത സോയിൽ ഡിസ്റ്റർബ്ഡ് ആയി, ആ സോയിൽ നമ്മൾ മൗൾഡിൽ കൊണ്ടുപോയി ഫില്ല് ചെയ്യുന്നു, അതിനുശേഷം നന്നായിട്ട് കോമ്പാക്ട് ചെയ്യും. എപ്പോൾ വരെ കോമ്പാക്ട് ചെയ്യും? ടു എ ഡെൻസിറ്റി വിച്ച് മേ ബി സെയിം ആസ് ദാറ്റ് ഇൻ ദ ഫീൽഡ് കണ്ടീഷൻ. ഫീൽഡ് കണ്ടീഷനിൽ ആ സോയിലിന് എത്രമാത്രം ഡെൻസിറ്റി ഉണ്ടായിരുന്നോ അതേ ഡെൻസിറ്റി അച്ചീവ് ചെയ്യുന്നത് വരെ കോമ്പാക്ട് ചെയ്യും. എന്നിട്ട് വേണം നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ഫോർ ഡിസ്റ്റർബ്ഡ് സോയിൽ. ഇനി അൺഡിസ്റ്റർബ്ഡ് സോയിൽ ആണെങ്കിലോ, ടേക്ക് ഔട്ട് ദ സോയിൽ സാമ്പിൾ ഫ്രം ദ ഗ്രൗണ്ട് ആൻഡ് ട്രിം ഇറ്റ് ടു ദ ഡയമെൻഷൻസ് സിമിലർ ടു ദാറ്റ് ഓഫ് ദ മൗൾഡ്. അതായത് നമ്മൾ ഫീൽഡിൽ നിന്നും സോയിൽ സാമ്പിൾ കട്ട് ചെയ്തെടുക്കുന്നു. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ മൗൾഡിൻ്റെ സൈസിന് കറക്റ്റായിട്ട് അത് ട്രിം ചെയ്യും. നാല് ഭാഗത്തു നിന്നും ട്രിം ചെയ്തതിന് ശേഷം നമ്മൾ മൗൾഡിൽ ഫില്ല് ചെയ്യുന്നു. നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അതിൻ്റെ ഡെൻസിറ്റിയിലോ പ്രോപ്പർട്ടീസിനോ യാതൊരു വിധത്തിലുള്ള മാറ്റവും ഉണ്ടാവാത്ത രീതിയിൽ വേണം ഫില്ല് ചെയ്യാൻ. നെക്സ്റ്റ് പ്രൊസീജിയർ. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള സ്പെസിമെൻ, സോയിൽ സ്പെസിമെൻ, ഇനി ഈ രണ്ട് പോറസ് ഡിസ്കിന് ഇടയിലായിട്ട് പ്ലേസ് ചെയ്യുക. പ്ലേസ് ദ സാമ്പിൾ ബിറ്റ്വീൻ ദ പോറസ് ഡിസ്ക്. അതിനുശേഷം ഈ ഒരു ഹോൾ അസംബ്ലി അത് നമ്മൾ എവിടെ പ്ലേസ് ചെയ്യും? ഒരു കോൺസ്റ്റൻ്റ് ഹെഡ് ചേമ്പറിനുള്ളിലായിട്ട് പ്ലേസ് ചെയ്യും. ഈ കോൺസ്റ്റൻ്റ് ഹെഡ് ചേമ്പറിൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് വാട്ടർ ആയിരിക്കും. വെള്ളം ഫിൽഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക ഈ ചേമ്പറിനകത്ത്. അതുപോലെ ഇതിൻ്റെ പേര് നോക്കുക, കോൺസ്റ്റൻ്റ് ഹെഡ്. ഈ ചേമ്പറിനകത്തുള്ള വാട്ടറിൻ്റെ ഹെഡ് ചേഞ്ച് ചെയ്യില്ല. ഓക്കെ, ഈ ഹെഡ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ടുണ്ടാവും. അതിനുശേഷം ഫിൽ ദ സ്റ്റാൻഡ് പൈപ്പ് വിത്ത് വാട്ടർ. ഈ മുകളിലുള്ള സ്റ്റാൻഡ് പൈപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? വാട്ടർ ഫിൽ ചെയ്യും. ബിഫോർ സ്റ്റാർട്ടിംഗ് ദ എക്സ്പെരിമെൻറ്റ് വി അലോ ദ വാട്ടർ ടു ഫ്ലോ ത്രൂ ദ സോയിൽ ആൻഡ് ലെറ്റ് ദ സോയിൽ ഗെറ്റ് ഫുള്ളി സാച്ചുറേറ്റഡ്. അതായത് എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ കോൺസ്റ്റൻറ്റ് ഹെഡ് പെർമിബിലിറ്റി ടെസ്റ്റിൽ കണ്ടതുപോലെ ഇൻലെറ്റിൻ്റെ വാൽവ് ഓപ്പൺ ചെയ്തിട്ട് ഈ വെള്ളം സോയിലിലേക്ക് കടത്തിവിടും. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സോയിലിനെ ഫുള്ളി സാച്ചുറേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട്. ഈ സോയിലിനകത്തുള്ള എല്ലാ വോയിഡ്സും ഒക്യുപ്പൈഡ് ബൈ വാട്ടർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ചെയ്ത് വെള്ളത്തിനെ കടത്തിവിടും. ഓക്കെ, ഈവൻ ആഫ്റ്റർ ദാറ്റ് വി ലെറ്റ് ദ വാട്ടർ ടു ഫ്ലോ ഔട്ട് ഫോർ സം ടൈം സോ ദാറ്റ് എ സ്റ്റഡി ഫ്ലോ ക്യാൻ ബി അച്ചീവ്ഡ്. നമ്മൾ ഇത് സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കുറച്ച് നേരത്തേക്ക് ആ വെള്ളം ഔട്ട്ലെറ്റ് വഴി ഒഴുക്കി വിടും. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സ്റ്റഡി ഫ്ലോ അച്ചീവ് ചെയ്യുന്നത് വരെ നമ്മൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ സ്റ്റഡി ഫ്ലോ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ദ ഔട്ട്ലെറ്റ് വാൽവ്. ഇനി എന്താണ് സ്റ്റഡി ഫ്ലോ? സ്റ്റഡി ഫ്ലോ എന്ന് വെച്ചാൽ ദ ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡ് ഫ്ലോയിങ് പെർ സെക്കൻഡ് ത്രൂ എനി സെക്ഷൻ ഈസ് കോൺസ്റ്റൻറ്റ്. ഏതൊരു സെക്ഷൻ കൺസിഡർ ചെയ്താലും ആ ഒരു സെക്ഷനിൽ ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡ് ഫ്ലോയിങ് പെർ സെക്കൻഡിൽ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് പറയാം അത് സ്റ്റഡി ഫ്ലോ അച്ചീവ് ചെയ്തു എന്ന്. അപ്പോൾ അത്തരത്തിൽ ഒരു സ്റ്റഡി ഫ്ലോ അച്ചീവ് ചെയ്യുന്നത് വരെ വി അലോ ദ വാട്ടർ ടു ഫ്ലോ ഔട്ട്. അതിനുശേഷം ക്ലോസ് ദ വാൽവ് അറ്റ് ദ ഔട്ട്ലെറ്റ് ആൻഡ് സ്റ്റോപ്പ് ദ വാട്ടർ. സ്റ്റഡി ഫ്ലോ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വേണ്ടത്? ഈ ഔട്ട്ലെറ്റ് വാൽവ് നമ്മൾ ക്ലോസ് ചെയ്യുന്നു, വാട്ടർ പുറത്തേക്ക് ഒഴുകുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നു. റീഫിൽ ദ സ്റ്റാൻഡ് പൈപ്പ് അപ് ടു എ സെർട്ടൻ ലെവൽ. ഒരു സെർട്ടൻ ലെവൽ വരെ നമ്മൾ വീണ്ടും വെള്ളം റീഫിൽ ചെയ്യുന്നു. സേ സെക്ഷൻ 1-1. സെക്ഷൻ 1-1 വരെയാണ് റീഫില് ചെയ്തതെന്ന് വിചാരിക്കാം. ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ഒരു മാനോമീറ്റർ അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം എന്താണ്? ദ സ്റ്റാൻഡ് പൈപ്പ് ഇറ്റ് സെൽഫ് ആക്ട്സ് ആസ് എ മാനോമീറ്റർ. ഈ സ്റ്റാൻഡ് പൈപ്പ് തന്നെ മാനോമീറ്റർ ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. സിൻസ് ദ വാട്ടർ ലെവൽ ഇൻ ദിസ് കണ്ടെയ്നർ ഈസ് കോൺസ്റ്റൻറ്റ് വി ക്യാൻ ടേക്ക് ദ എക്സിറ്റ് ഹെഡ് ആസ് ഡാറ്റം. അതായത് ഇതാണ് ഔട്ട്ലെറ്റ്, ഇവിടെ ഉണ്ടാവുന്ന ഹെഡാണെന്ത്? എക്സിറ്റ് ഹെഡ്. പക്ഷേ ഇവിടെ ഹെഡിന് ഡിഫറൻസ് ഉണ്ടാവുമോ? ഇല്ല. കാരണം എന്താണ്? എക്സ്ട്രാ വരുന്ന വാട്ടർ പുറത്തേക്ക് ഒഴുകി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലോസ്ഡ് ചേമ്പറിലുള്ള വാട്ടർ ലെവൽ ഒരിക്കലും മാറില്ല. അതിനാൽ നമ്മൾ ഈ ഒരു ലെവലാണ് ഡാറ്റമായിട്ട് ഇവിടെ എടുക്കുന്നത്. അതായത് ഈ ലെവൽ വെച്ചിട്ടാണ് നമ്മൾ ഹെഡ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡാറ്റത്തിൽ നിന്നും 1-1 സെക്ഷൻ 1-1 വരെയുള്ള ഹൈറ്റാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? H1 ആയിട്ട് എടുക്കുന്നത്. യു ക്യാൻ സീ ഹിയർ H1. ഓക്കെ, അപ്പോൾ ഈ H1 എന്നുള്ള ഹെഡ് എന്താണ്? ഡാറ്റത്തിൽ നിന്നും സെക്ഷൻ 1-1 വരെയുള്ള ഹൈറ്റാണ്. ഓക്കെ, ഇനീഷ്യൽ ഹെഡ് ഈസ് H1. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഓപ്പൺ ഔട്ട്ലെറ്റ് വാൽവ്. അതായത് ഈയൊരു ഹൈറ്റ് വരെ ഇപ്പോൾ വെള്ളമുണ്ട് അല്ലേ, വെള്ളമുണ്ട്. നമ്മൾ ഔട്ട്ലെറ്റ് വാൽവ് ഇവിടെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നൗ വി ഓപ്പൺ ദ ഔട്ട്ലെറ്റ് വാൽവ്. എന്ത് സംഭവിക്കും?
വാട്ടർ ഫ്ലോസ് ത്രൂ ദ സോയിൽ. വാട്ടർ സോയിലൂടെ ഫ്ലോ ചെയ്യാൻ തുടങ്ങും, വീണ്ടും ഫ്ലോ ചെയ്യാൻ തുടങ്ങും അല്ലേ. ആൻഡ് പ്ലേസ് എ ഗ്രാജുവേറ്റഡ് ജാർ ടു കളക്ട് ദ ഓവർ ഫ്ലോ വാട്ടർ. ഇവിടെ നമ്മളൊരു ഗ്രാജുവേറ്റഡ് ജാറ് പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇതിലൂടെ ഓവർഫ്ലോ ചെയ്യുന്ന വാട്ടർ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജാർ ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് കളക്ട് ദ വാട്ടർ ഫോർ എ ഫിക്സഡ് ടൈം ഇൻ്റർവെൽ ടി. ഒരു ഫിക്സഡ് ടൈം ഇൻ്റർവെൽ ടി നമ്മൾ സെറ്റ് ചെയ്യുന്നു. ആ ടൈമിൽ, അതായത് വാൽവ് ഓപ്പൺ ചെയ്തത് മുതൽ ഒരു ടി ഇൻ്റർവെൽ വരെ നമ്മൾ വാട്ടർ ഇവിടെ കളക്ട് ചെയ്യും. ആൻഡ് ക്ലോസ് ദ വാൽവ്. ഈ വാൽവ് നമ്മളിവിടെ ക്ലോസ് ചെയ്യുന്നു. നമുക്കറിയാം ക്വാണ്ടിറ്റി ഓഫ് കളക്റ്റഡ് വാട്ടർ ഈസ് ഈക്വൽ ടു വി ആണ്. അപ്പോൾ ആ ടി ടൈം ഇൻ്റർവെലിൽ നമ്മളിവിടെ കളക്ട് ചെയ്ത വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ്? വി ആണ്. അതായത് വോളിയം വി ആണ്. ആൻഡ് ഓൾസോ നോട്ട് ദ ഫൈനൽ ഹെഡ് ഓഫ് ദ സ്റ്റാൻഡ് പൈപ്പ്. ആ ടി ഇൻ്റർവെലിന് ശേഷം വെള്ളം 1-1 എന്ന ലെവലിൽ നിന്നും എത്രമാത്രം താഴ്ന്നു, എത്രമാത്രം ലോവർ ചെയ്തു എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യുന്നു. അതായത് ആ സമയത്തുള്ള ഫൈനൽ ഹെഡ് നമ്മൾ നോട്ട് ചെയ്യുന്നു. അതാണ് സെക്ഷൻ 2-2. അപ്പോൾ 1-1 എന്ന സെക്ഷനിൽ നിന്നും 2-2 എന്ന സെക്ഷൻ വരെയുള്ള ഒരു ഡിഫറൻസാണ് ഈ ടി ടൈം ഇൻ്റർവെലിൽ ഉണ്ടായിട്ടുള്ളത്. ആ ഒരു ഇൻ്റർവെലിൽ ഫ്ലോ ചെയ്ത വാട്ടർ നമ്മളിവിടെ കളക്ട് ചെയ്തു. എത്രയാണ്? വോളിയം വി ആണ്. ഇവിടെ എച്ച് വൺ എന്നതായിരുന്നു നമ്മുടെ ഇനീഷ്യൽ ഹെഡ്, എച്ച് ടു ഫൈനൽ ഹെഡ്. എച്ച് വണ്ണിൽ നിന്നും എച്ച് ടുവിലേക്ക് വാട്ടർ ലെവൽ റെഡ്യൂസ് ചെയ്തു. ടൈം എത്രയായിരുന്നു? ടി. ദ ടൈം ടി ഈസ് റിക്വയർഡ് ഫോർ ദ വാട്ടർ ലെവൽ ടു ഫോൾ ഫ്രം എ നോൺ ഇനീഷ്യൽ ഹെഡ് ടു എ നോൺ ഫൈനൽ ഹെഡ്. സോ ദ ഹെഡ് ഈസ് മെഷേർഡ് വിത്ത് റെഫറൻസ് ടു ദ വാട്ടർ ലെവൽ ഇൻ ദ കോൺസ്റ്റൻറ്റ് ഹെഡ് ചേംബർ. കോൺസ്റ്റൻറ്റ് ഹെഡ് ചേംബറിലുള്ള വാട്ടർ ലെവൽ റെഫറൻസ് ആക്കി വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ എച്ച് വണ്ണും എച്ച് ടുവും കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. By applying Darcy's law, the permeability can be calculated by the equation small letter k is equal to small letter a into l divided by capital letter a into t log to the base e h1 divided by h2, where small letter a is the cross sectional area of standpipe, l is the length of soil specimen, capital A is the cross sectional area of mould, and t is the time interval during which the head reduces from h1 to h2. ഇവിടെ ഈ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കുക, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. ആൻഡ് യൂസിങ് ദിസ് ഇക്വേഷൻ വി ഡിറ്റർമൈൻ ദ കോഎഫിഷ്യൻ്റ് ഓഫ് പെർമിബിലിറ്റി ഓഫ് ഫൈൻ ഗ്രെയിൻഡ് സോയിൽസ്. ഏത് ടെസ്റ്റാണ്? ഫോളിംഗ് ഹെഡ് പെർമിബിലിറ്റി ടെസ്റ്റ് ഓർ വേരിയബിൾ ഹെഡ് പെർമിബിലിറ്റി ടെസ്റ്റ്.